ഓടിയോടെ ഓടി പോയി പടിവാതിലിൽ ചെന്ന് ഹലോ നമസ്കാരം ഞാൻ നിങ്ങളോടൊപ്പം വിനാ പറഞ്ഞ അഭിജിത്താണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നാട്ടിൽ നിന്ന് ദുബായിലേക്ക് തിരിച്ചു വന്നിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ നാട്ടിൽ നിന്ന് ദുബായിലേക്ക് എത്തി കേട്ടോ അപ്പോൾ ഇൻട്രൊഡക്ഷൻ പറയുന്നത് ഇവിടെ ദുബായിൽ നിന്നാണ് അറിയാലോ കൊറോണ കാരണം നമുക്ക് നാട്ടിൽ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കുറെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അപ്പം അതൊക്കെ എങ്ങനെയാണെന്നുള്ള ചെറിയൊരു ഇൻഫർമേഷൻ തരാമെന്ന് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പൊ എന്താന്ന് വെച്ചാല് ഫസ്റ്റ് ടൈം നമുക്ക് വേണ്ടത് കൊറോണ ടെസ്റ്റ് നടത്തി അത് നെഗറ്റീവ് ആയാലാണ് നമുക്ക് കേരളത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഫ്ലൈറ്റ് കയറി വരാനായിട്ട് പറ്റും അപ്പൊ ഫസ്റ്റ് നമ്മള് തിങ്കളാഴ്ചയായിരുന്നു നമുക്ക് ഇങ്ങോട്ടേക്ക് വരേണ്ടത് 23 അപ്പൊ നമ്മള് ശനിയാഴ്ചയാണ് ടെസ്റ്റ് നടത്തിയത് ടെസ്റ്റ് നടത്തി ഞായറാഴ്ച നമുക്ക് റിസൾട്ട് വന്ന് നെഗറ്റീവ് റിസൾട്ട് കിട്ടിയതിന് ശേഷം ആ റിസൾട്ട് നമുക്ക് അവരെ റിസൾട്ട് നെഗറ്റീവ് ആയതിനു ശേഷം അവർ നമ്മളെ വിളിച്ച് പറയും അതിനുശേഷം വാട്സപ്പില് അവർ നമുക്ക് റിസൾട്ട് വാട്സപ്പ് ചെയ്ത് തരും പിന്നെ നമ്മളതിൻ്റെ കളക്ടറിൻ്റെ എടുത്തിട്ട് നേരെ എയർപോർട്ടിലേക്ക് പോവാം അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ കൊറോണ ടെസ്റ്റ് നടത്തിയെന്ന് പറയുന്നത് വീട്ടിൽ വന്നിട്ടാണ് അവർ ടെസ്റ്റ് നടത്തിയിട്ടുള്ളത് വീട്ടിൽ വന്ന് അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സൗകര്യമാണ് ചെറിയൊരു പൈസ കൂടുതൽ കൊടുക്കുന്നുണ്ട് വീട്ടിൽ വന്ന് ചെയ്ത് തരും പിന്നെ ടെസ്റ്റിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വലിയ സംഭവമൊന്നുമല്ല നമ്മൾ പേടിക്കുന്ന പോലത്തെ അങ്ങനത്തെ സംഭവമൊന്നും ഇല്ല കേട്ടോ കാരണം കാണുമ്പോൾ ചിലപ്പോൾ ഒരു പേടിയായിരിക്കും എന്നാലും വലിയ പേടിക്കാറൊന്നുമില്ല ഒരു സിമ്പിളായിട്ടുള്ള കാര്യമാണ് മുക്കിലേക്ക് ഇങ്ങനെ എന്തെങ്കിലും കഴിക്കുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാവും അമ്മ വരുന്ന പോലെ ആ ഒരു ഇത് മാത്രമേ നമുക്ക് ഉണ്ടാവും വേറെ വേദന അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല അപ്പൊ ആ വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട ഇത്രയൊക്കെയാണ് നമ്മുടെ ടെസ്റ്റിൻ്റെ ആ ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പൊ പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മളിപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ റിട്ടേൺ പെർമിറ്റിന് വേണ്ടിയിട്ടുള്ള അപ്രൂവലിന് വേണ്ടിയിട്ട് കൊടുക്കും അപ്പം അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യും ആ സമയത്ത് തന്നെ ഇതും നമുക്കവർ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതിലെന്ന് വെച്ചാൽ പ്രത്യേകിച്ചുള്ളത് നമ്മുടെ നെയിമും നാഷണാലിറ്റി അതൊക്കെ ഇതിൽ തന്നെ ഉണ്ടാവും അതിനുശേഷം നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇതിൽ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം നമ്മുടെ പേരും നാഷണാലിറ്റി പിന്നെ എന്താ ഫ്ലൈറ്റ് നമ്പർ നമ്മൾ എവിടെ നിന്നാണ് യാത്ര പുറപ്പെടുന്നത് അത് ഇപ്പം നമ്മൾ എവിടെയാണ് എത്തുന്നത് അതുണ്ട് പിന്നെ നമ്മൾ ജോബ് പിന്നെ നമ്മൾ ഇവിടെ താമസിക്കുന്ന വീട്ടിലാണോ ഫ്ലാറ്റാണോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് എന്താ നമുക്ക് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നമ്മുടെ ഫ്ലാറ്റിൽ 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാരുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ഉള്ള ആൾക്കാരുണ്ടോ അങ്ങനത്തെയൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ ടിക്ക് ചെയ്ത് കൊടുക്കാനുണ്ട് അത്രയൊക്കെ ഇത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ അപ്പം ഇതൊക്കെ നമ്മൾ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട് അപ്പോൾ അവിടെ നമ്മൾ ഇതിലൊക്കെ സബ്മിറ്റ് ചെയ്യണം അപ്പോൾ അവർ ഇതൊക്കെ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ബോഡി പാസ് കിട്ടുകയുള്ളൂ അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരു നമുക്ക് എന്താ ഗവൺമെൻറ് ഓഫ് ദുബായിൻ്റെ ഒരു ഇതുപോലത്തെ ചെറിയൊരു സ്ലിപ്പ് ഇത് അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പേരും പിന്നെ നമ്മൾ എവിടെ നിന്നാണ് യാത്ര പുറപ്പെടുന്നത് അതും ഒരു കോൺടാക്ട് നമ്പർ കൊടുക്കണം അങ്ങനത്തെ പിന്നെ നമ്മുടെ ഇവിടുത്തെ ഒരു അഡ്രസ്സ് കൊടുക്കണം അങ്ങനത്തെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഫില്ല് ചെയ്യണം അത് പക്ഷേ അവിടെ നമ്മുടെ നാട്ടിലുള്ള എയർപോർട്ടിലേക്ക് ആവശ്യമില്ല അത് നമ്മൾ ഇവിടെ ദുബായിൽ എത്തിയാലാണ് ഇത് കൊടുക്കേണ്ടത് പക്ഷേ ഇത് നമ്മുടെ അടുത്ത് ആരും ചോദിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഇത് നമ്മുടെ കയ്യിൽ തന്നെയാണ് അതായത് അതൊന്നും ചോദിച്ചിട്ടില്ല അവിടെ നിന്ന് പറഞ്ഞത് ഇത് ദുബായിൽ അവർ ചോദിക്കുന്നതാണ് ഇവിടെ ഒന്നും ചോദിച്ചില്ല എന്തായാലും അത് നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കണ്ണൂർ എയർപോർട്ട് വഴിയാണല്ലോ വന്നത് ഫസ്റ്റ് ടൈമാണ് കണ്ണൂർ എയർപോർട്ട് വഴി വന്നത് അപ്പോൾ കണ്ണൂർ എയർപോർട്ടിൽ നമുക്ക് ഫുഡ് കോർട്ടും അങ്ങനത്തെ യാതൊന്നും അവിടെ ഞങ്ങൾ വരുന്ന സമയത്തില്ലേന് ഇനിയിപ്പോൾ ഉണ്ടാവുമെന്ന് അറിയില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കയ്യിൽ ഫുഡ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കരുതിയാലും നല്ലതായിരിക്കും പിന്നെ നമുക്ക് ഫേസ് ഷീൽഡ് അതുപോലെ മാസ്ക് അതൊക്കെ ഫ്ലൈറ്റിൽ കയറുന്നതിന് മുന്നേ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യും നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ അത് മാറ്റി നമുക്കത് യൂസ് ചെയ്യണമെങ്കിൽ അത് യൂസ് ചെയ്യാം ഇത് നമ്മൾ കണ്ണൂർ എയർപോർട്ടിലേക്ക് കയറുന്ന സമയത്തുള്ള കുറച്ച് വീഡിയോസൊക്കെയാണ് അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് എന്താ നല്ല പൂക്കളും നല്ല പുല്ലൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കിയിട്ടുള്ള ഒരു എൻട്രൻസാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് നമ്മൾ പിന്നെ എയർപോർട്ടിലേക്ക് കയറുന്നത്
അപ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്നതൊക്കെ ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ്. ഇപ്പോൾ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിൻ്റെയൊക്കെ ലോഞ്ചൊക്കെ വരുന്നത്. എനിക്കൊന്ന് ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൻ്റെത് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണെന്നാണ് തോന്നുന്നത്. എനിക്ക് കറക്റ്റ് അറിഞ്ഞൂട കേട്ടോ അത്. അപ്പോൾ നമ്മളിത് ഫ്ലൈറ്റിലേക്ക് കയറുമ്പോൾ ഉള്ള ഒരു വീഡിയോ ആണ്. അപ്പം കുറച്ചും കൂടെ അടുത്തു നിന്നുള്ള വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ കട്ടായിപ്പോയി. പിന്നെ ദുബായ് എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എമിഗ്രേഷനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കഴിയും. നമ്മളവിടെ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ അതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെയും നമ്മൾ ഈ കോവിഡ് ടെസ്റ്റിൻ്റെ നമ്മുടെ റിസൾട്ട്, നെഗറ്റീവ് റിസൾട്ട് നമ്മളവിടെ അവരുടെ മുന്നിൽ സബ്മിറ്റ് ചെയ്യണം. അതിനുശേഷം അത് പെട്ടെന്ന് തന്നെ കഴിയും കേട്ടോ. കുട്ടികളുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ വളരെ പെട്ടെന്ന് കഴിയും. അതിനുശേഷം പിന്നെ അടുത്തൊരു ഇതെന്ന് പറയുന്നത് നമ്മളെ കൊറോണ ടെസ്റ്റ് നടത്തുക എന്നുള്ളതാണ്. കൊറോണ ടെസ്റ്റ് നമുക്ക് പെട്ടെന്ന് നടത്തിത്തരും. അതിനുശേഷം നമ്മളെ മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അവർ മൊബൈലിലേക്ക് നമുക്ക് 24 hours നമുക്ക് അതിൻ്റെ റിസൾട്ട് അവർ നമുക്ക് സെൻഡ് ചെയ്ത് തരും. പിന്നെ നമ്മൾ ഈ കൊറോണ ടെസ്റ്റ് നടത്തിയിട്ടുള്ള ആ ഒരു റിസൾട്ട് ഉണ്ടല്ലോ, അത് നമുക്ക് അവിടെ അവർക്ക് കൊടുക്കണം. നമുക്ക് തിരിച്ചു കിട്ടില്ല, അതവിടെ സബ്മിറ്റ് ചെയ്യണം. അത് മാത്രമേ ഉള്ളൂ. ഇത്രയൊക്കെയാണ് നമുക്ക് വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുള്ളൂ. വേറെ പ്രത്യേകിച്ച് അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് റിസൾട്ട് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടുതൽ ചെയ്യണമെന്നല്ലാണ്ട് പെട്ടെന്ന് നമുക്ക് എത്താൻ പറ്റും. പിന്നെ അധികം പ്രഷറൊന്നും അല്ല എയർപോർട്ട്. ഒരുപാട് ഫ്ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങാനും പറ്റും. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നമുക്ക് നാട്ടിൽ നിന്ന് തിരിച്ച് ദുബായിലേക്കോ ദുബായിലേക്ക് വരുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഷാർജ എയർപോർട്ട് അതുപോലെ അബുദാബി അവിടെയൊക്കെ വേറെ വേറെ രീതിയിലുള്ള കാര്യങ്ങളാണെന്ന് തോന്നുന്നു. ദുബായ് എയർപോർട്ടിലേക്ക് വരുന്ന ഞാൻ ട്രാവൽ ചെയ്ത സമയത്തുള്ള ആ ഒരു റൂൾസാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഈ നിയമങ്ങളൊക്കെ മാറി മാറി പെട്ടെന്ന് വരുന്നതുകൊണ്ട് തന്നെ അറിയില്ല. പിന്നെ ഈ കോവിഡ് ടെസ്റ്റിൻ്റെയും ഈ കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ. പുതിയ എന്തെങ്കിലുമൊക്കെ പിന്നെ റൂൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ, നിങ്ങൾ യാത്ര പുറപ്പെടുന്ന ഇതിൻ്റെ തൊട്ട് മുന്നേ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. അതൊക്കെ അത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കുമല്ലോ. ഇവിടുത്തെ ഈ റൂൾസൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് മാറുമല്ലോ. ഇത്രയൊക്കെ ആയി കേട്ടോ. പിന്നെ വരുന്നത് സംബന്ധമായ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് നടന്നോളൂ. അതിനൊന്നും യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. എന്താണെന്ന് വെച്ചാൽ പിന്നെ പ്രത്യേകിച്ച് നമ്മൾ കുട്ടികളൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ടാവുമെങ്കിലും കുട്ടികളെ മാനേജ് ചെയ്യാനുള്ള പ്രോബ്ലം ഉണ്ടാകുന്നല്ലാണ്ട് നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞാലും നമുക്ക് നല്ല കൺസൺട്രേഷൻ തന്നെ ഇവിടുന്ന് കിട്ടും. കുട്ടികളായിട്ടൊക്കെ വരികയാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്ത് കിട്ടുന്നതായിരിക്കും. അപ്പം ഇത്രയൊക്കെ ആണ് കേട്ടോ ദുബായിലേക്ക് വരുന്ന ഒരു പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഈ ഒരു കൊറോണ ടൈമിൽ അതെങ്കിലൊക്കെ കുറച്ച് ഉപകാരമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ ഡെവലപ്പ് ചെയ്യുന്നതിന് മുന്നേ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കണ്ണൂർ എയർപോർട്ട് കൂടെ വന്നത്. അപ്പോൾ കണ്ണൂർ എയർപോർട്ട് എന്ന് പറയുന്നത് എന്താ കോഴിക്കോടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പുതിയ എയർപോർട്ടാണ്. അപ്പോൾ പുതിയ രീതിയിലുള്ള ഇതൊക്കെയാണ്. അപ്പോൾ കുറച്ചും കൂടെ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെയാണ് കണ്ണൂർ എന്ന് പറയുന്നത്. പക്ഷെ എന്നാലും ഫസ്റ്റ് ടൈം ദുബായിലേക്ക് കണ്ണൂരിൽ നിന്ന് വരുന്ന സമയത്ത് ശരിക്കും എന്താ കോഴിക്കോട് എയർപോർട്ട് നല്ലോണം മിസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതുവരെ യാത്ര ചെയ്ത എയർപോർട്ട് എന്ന് പറയുന്നത് കോഴിക്കോടാണല്ലോ. അപ്പോൾ ആ സമയത്താണ് കണ്ണൂരേക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആലോചിച്ചപ്പോൾ ആ സമയത്ത് ആലോചിച്ചപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. നമ്മൾ ഒരു പ്രാവശ്യം എനിക്ക് തോന്നുന്നു 2017 തോന്നുന്നു കണ്ണൂരിൽ നിന്ന് അല്ല സോറി കോഴിക്കോട് നിന്ന് ദുബായിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഒപ്പം ആ ഒരു ക്യൂവിൽ ടൊവിനോ ഉണ്ടേനും ടൊവിനോ തോമസ് ഒക്കെ നമ്മളെ കൂടെ നിന്നതും ടൊവിനോൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടേനും നമ്മളെ കൂടെ ആ സെയിം ഫ്ലൈറ്റിൽ തന്നെയാണ് ആൾ ദുബായിലേക്കും വന്നത്. അപ്പം ആ കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഇങ്ങനെ എന്താ പറയുക കണ്ണൂരേക്ക് പോകുന്ന സമയത്താണ് കേട്ടോ ഓർമ്മ വന്നത്. ആ ഒരു ഫോട്ടോയും കൂടെ ഞാൻ ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഈ ഒരു കൊറോണ ടൈമിലെ തിരിച്ചുള്ള ഒരു യാത്ര എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.